അപ്പോഴേ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കുറേ മുരുകിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് മുരുകിറച്ചിയാണ്. മുരുകിറച്ചി ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഡിഷൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നീക്കണ്ടോ നല്ല മുട്ടനാണ് കേട്ടോ. സാധാരണ കിട്ടുന്നതിനെക്കാട്ടിയൊക്കെ ഇന്നിച്ചിരി നല്ല വലുതാണ് കിട്ടിയിരിക്കുന്നത്. ഹായ്, അപ്പോഴേ വേണ്ടേ, ഇന്നെനിക്ക് കുറച്ച് മുരുകിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുരുകിറച്ചി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മുരിങ്ങ ഇറച്ചി എന്നാണ്. പിന്നെ വടക്കൻ കേരളത്തിലോട്ടൊക്കെ എന്ന് പറയുമ്പം മുരുകിറച്ചി എന്ന് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ നമ്മളെ പൊതുവേ പറയുകയാണെങ്കിൽ ഓയിസ്റ്റർ ഇതേ കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോയിട്ട് കായലിൽ നിന്ന് ഒക്കെ ഇങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും അല്ല. ഇന്ന് ഇവിടെ നമ്മളടുത്ത് തന്നെ കുറേ ചേച്ചിമാരിതിങ്ങനെ കായലിൽ നിന്നൊക്കെ എടുത്തിട്ട് ഈ ഇറച്ചി മാത്രമായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോഴേ കിലോ 200 രൂപ കേട്ടോ. അതാ അതാകുമ്പം നമുക്ക് എളുപ്പമാണ് പോയി കായലിലൊന്നും പോയി നമ്മൾ അത്രയും കിട്ട് കഷ്ടപ്പെട്ട് എടുക്കണ്ട. നല്ല ഫ്രഷ് സാധനം കിട്ടും. അതുമല്ല നല്ല മുട്ടന്ന കേട്ടോ. അതിപ്പോൾ ഉള്ളിലൊക്കെ പോയി കായലിലൊക്കെ വള്ളത്തിലൊക്കെ പോയി ഉള്ളിൽ പോയി ഇത് വെട്ടിക്കൊണ്ട് വരുന്നവരുണ്ട്. അവർ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അങ്ങനെ എടുക്കുന്നതാണ്. അതേ കണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മുരുകിറച്ചി റോസ്റ്റ്, മുരുകിറച്ചി ഫ്രൈ, അങ്ങനെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യക്ക് പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പച്ചയ്ക്ക് കഴിക്കും. ഇന്ത്യക്ക് പുറത്തൊന്നല്ല, ഇപ്പം ഇന്ത്യക്കകത്തും കേരളത്തിലുമൊക്കെ ഇത് ഫ്രഷായിട്ട് തന്നെ വെട്ടി പൊളന്നിട്ട് പലരും പച്ചയ്ക്ക് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കണേ. നമ്മളിതിപ്പോൾ ഇങ്ങനെ പോയി എടുത്താലും ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ വേണ്ടോ അതിൻ്റെ ആ തോടൊക്കെ കാണും കേട്ടോ. ആ തോടൊക്കെ നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മീറ്റായിട്ട് പെട്ടെന്ന് പോയി മേടിച്ച എന്താണെന്ന് അറിയാമോ. സാധാരണ ഞങ്ങൾ ഇത് ഇവിടെ പടിഞ്ഞാറേപ്പുറത്ത് കായലിൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി ഇത് എടുക്കാറുണ്ട്. നല്ല രസമാണ്. ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആകുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാം. പക്ഷെ അതൊന്നും ഇത്രയും വലിയ പീസൊന്നും അല്ല കേട്ടോ. ഇത് പുട്ടൻ ഇതാ, ഇത് ഒരു ഉള്ളിൽ എവിടെയോ പോയി നല്ലൊരു ഇതായിട്ട് എടുത്തതാണ്. ഇത് മറ്റേത് ഞങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. അപ്പോൾ എൻ്റെ രണ്ടുമൂന്ന് റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി മുരിങ്ങയിറച്ചി കിട്ടുവാണെങ്കിൽ മുരിങ്ങയിറച്ചി മേടിക്കണം, അപ്പോൾ അവരുടെ നാട്ടിൽ കിട്ടത്തില്ല, കിട്ടുവാണേ മേടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പോയി അത് മേടിച്ചുകൊണ്ടൊക്കെ വന്നേ. അപ്പോൾ ഇതുകൊണ്ടുണ്ടല്ലോ, ഞാൻ ഒരു വട്ടം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാനിത് കഴിച്ച് ബജി കഴിച്ചു കേട്ടോ. ഞാൻ അന്നേരം പോയ മുരുകിറച്ചിയുടെ ബജി, അതായത് ഓയിസ്റ്റർ ബജി എന്നും പറഞ്ഞ് ഞാൻ അന്നേരം ഞാൻ ഇതുവരെ അതങ്ങനെ കഴിച്ചിട്ടില്ല, നോക്കിയിട്ടും ഇല്ലായിരുന്നു. സാധാരണ നമ്മൾ ഫ്രൈ റോസ്റ്റ് അതേക്കെ ഇത് അച്ചാറുണ്ടാക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. ബജി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി അത് കഴിച്ചപ്പോൾ. ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇതുകൊണ്ടൊന്നും ബജി ഉണ്ടാക്കാം, ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ സൂപ്പർ സാധനം, ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കിട്ടുവാണെങ്കിൽ. ഇതിപ്പോൾ ഞങ്ങളിവിടെ അഴീക്കിലോട്ട് പോകുന്ന ആയിരന്തെങ്ങ് പാലത്തിൻ്റെ തൊട്ടപ്പുറത്താണ്. ഇതേ കണക്ക് കുറേ ആൾക്കാർ അവിടെ ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കിലോ 200 രൂപയുള്ളൂ ഇവിടെ കേട്ടോ. പക്ഷേ അത് അവിടെ പോയി മേടിക്കുന്നുണ്ട്. പുറത്തോട്ടൊക്കെ എനിക്കറിയത്തില്ല, ചിലപ്പോൾ അതിലും റേറ്റ് കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ ഫ്രഷ് സാധനം അതെ കണ്ടില്ല. അല്ല നമ്മൾ ഇതൊന്ന് പ്രത്യേകം നോക്കണം കേട്ടോ. ഇതേ കണക്കുള്ള തോടും ഒക്കെ ഇരിക്കുവാണെങ്കിൽ, ഇതേ കണ്ടില്ലയോ, ഇതൊക്കെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതിനകത്തൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമേ. അതൊക്കെ നോക്കി രണ്ട് മൂന്നാല് വെള്ളത്തിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ. ഇതേ കണ്ടോ തോട് കണ്ടില്ലയോ.